السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين. إسلامك دعوة مشن قرآن برنم إرنوتي أنبتير. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. كذلك وقد أحطنا بما لديه خبرا، ثم أتبع سببا، حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا. صدق الله العظيم. سورة الكهف 91 92 93 കദാലിക വഖദ് അഹത്ന ബിമാ ലദൈഹി ഖുബറ. ദുർഖർനൈനിയുടെ കാര്യം നാം പറഞ്ഞതുപോലെ തന്നെയാണ്. കദാലിക് അത് പ്രകാരം തന്നെയാണ്, അഥവാ ദുർഖർനൈനിയുടെ വിഷയം നാം വിവരിച്ചതുപോലെ തന്നെയാണ്. വീണ്ടും അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, വഖദ് അഹത്ന ബിമാ ലദൈഹി ഖുബറ, അദ്ദേഹത്തിൻ്റെ പക്കലുള്ളതിനെ പറ്റിയെല്ലാം നമുക്ക് പൂർണ്ണമായ വിജ്ഞാനമുണ്ട്, പൂർണ്ണമായ ജ്ഞാനമുണ്ട്. അല്ലാഹു തആല ദുൽഖർനൈനിയെക്കുറിച്ച് പറയുകയാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ച, ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള പ്രത്യേകമായ പദവി നൽകിയ ബഹുമാനപ്പെട്ട ദുൽഖർനൈനി. സുമ്മ അത്ബ സബബ, അല്ലാഹു പറയുന്നു, അദ്ദേഹം പിന്നെയും മറ്റൊരു യാത്രാമാർഗത്തിൽ പ്രവേശിച്ചു. അഥവാ ഭൂലോകത്തിൻ്റെ പടിഞ്ഞാറ് വശം, സൂര്യൻ അസ്തമിക്കുന്നതായി തോന്നുന്ന ആ ദിശയിൽ അദ്ദേഹം പോയി അവിടെയുള്ള സമൂഹത്തോട് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരണം നടത്തി. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു, സുമ്മ അത്ബ സബബ, അദ്ദേഹം പിന്നെയും മറ്റൊരു യാത്രാ മാർഗത്തിൽ പ്രവേശിച്ചു. അങ്ങനെ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ എത്തിയപ്പോൾ അതിനടുത്തായി ഒരു ജനതയെ അദ്ദേഹം കാണുകയുണ്ടായി. ദുൽഖർനൈനിയും കൂട്ടുകാരും ആണ്. ലാ യക്കാദൂന യഫ്ഖഹൂന ഖൗല, ബഹുവചനമാണ് അള്ളാഹു തആല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദുൽഖർനൈനിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും പറയുന്ന വാക്ക് അവർ ഗ്രഹിക്കുമാറായിരുന്നില്ല. ഇവർ, അഥവാ ദുൽഖർനൈനിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രജകളും, മഹാരാജാവാണല്ലോ, ലോകം അടക്കി ഭരിച്ച രാജാവാണ് അദ്ദേഹം, ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദുൽഖർനൈനിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും പറയുന്ന വാക്കുകൾ അവർ ഗ്രഹിക്കുമായിരുന്നില്ല എന്ന്. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, ആ ജനസമൂഹം കേൾക്കുമായിരുന്നില്ല എന്ന്. ആ ജനസമൂഹത്തിന് ദേവ നടത്തിയിട്ടും പ്രബോധനം നടത്തിയിട്ടും അവർ തന്നെ കേൾക്കുമായിരുന്നില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. ബഹുമാനപ്പെട്ട ദുൽഖർനൈനി പടിഞ്ഞാറോട്ടുള്ള യാത്ര അവസാനിപ്പിച്ച് കിഴക്കോട്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെ അന്നറിയപ്പെടുന്ന കിഴക്കൻ രാജ്യങ്ങളുടെ അറ്റം വരെ എത്തിയെന്ന് നമുക്ക് ഊഹിക്കാം. വളരെ ലളിതമായ നിലയിൽ കഴിഞ്ഞു വന്നിരുന്ന ഒരു അപരിഷ്കൃത ജനതയെ അദ്ദേഹം ആ കിഴക്ക് ഭാഗത്ത് കാണുന്നു, ഭൂലോകത്തിൻ്റെ കിഴക്ക് വശം. അവർക്ക് വെയിലിനെ തടയുവാനുള്ള വീടുകളോ മരത്തണലുകളോ ഒന്നും തന്നെ അവിടെ അവർ കാണുമായിരുന്നില്ല. ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നു, ഖാല അബൂ ദാവൂദ് ത്വയാലസി സമീഉത്തുൽ ഹസൻ വസൂയിൽ അന്ന ഖൗലിഹി തആല അലം നജഅലുഹു മിൻ ദൂനിഹാ സിത്രാ ഇൻ അർലഹും ലാ തഹ്മിലുൽ ബിനാ, അവരുടെ ആ ഭൂമി അത് കെട്ടിടമുണ്ടാക്കാൻ പര്യാപ്തമായ ഭൂമിയായിരുന്നില്ല, കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഇദാ തലഅത്തി ശംസു തഗൂറു ഫിൽ മിയാഹ്, സൂര്യൻ ഉദിക്കുന്ന സമയം അവർ വെള്ളത്തിലേക്ക് ഊളിയിടുകയാണ്, ആ സൂര്യതാപമേൽക്കാൻ കഴിയാതെ. അങ്ങനെ വെള്ളത്തിൽ അവർ വൈകുന്നേരം വരെയും വെള്ളത്തിൽ കഴിഞ്ഞു കൂടുന്നു. വൈദാഖറുബത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഹറജു ഒരു പുറത്തേക്ക് വരും. യത്രാഊനക മാത്ര അൽബഹായും, കന്നുകാലികളെപ്പോലെയുള്ള മൃഗങ്ങളെപ്പോലെയുള്ള ഒരു മേച്ചിലാണ് പിന്നീട് അവർ, അഥവാ ഭൂലോകത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് അവരിറങ്ങുകയും ആ കൃഷികളിൽ നിന്ന് അവർ ഭക്ഷണം വിഭവം കണ്ടെത്തുകയും അങ്ങനെ കാണുന്നൊരു ഭാഗമായിരുന്നു. ഫഹും ഹത്താ ഇദാ ത്വലഅത്തി ശംസു ദഖലൂ ഫീ അസ്രാബ്, സൂര്യൻ ഉദിക്കുമ്പോൾ
ഒന്നുകിൽ അവർ ഭൂമി വെള്ളത്തിലേക്ക് ഊളിയിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് അവർ ഒളിച്ചു പോകുന്നു ആ സൂര്യതാപം ഏൽക്കാതിരിക്കാൻ, അതല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പൊത്തുകളിലും ആളങ്ങളിലുമായിട്ട് അവർ കഴിയുന്നു. ഹത്തായതാ സാലത്തി ശംസു ഹറജു ഇലാ ഹുറൂസിഹിം വമഅയിശിഹിം, അവർ സൂര്യൻ അസ്തമിക്കുന്ന നേരത്താണ് അവർ പുറത്തേക്ക് വരുന്നത്, എന്നിട്ടാണ് അവർ അവർ ജീവിതത്തിൻ്റെ വിഭവങ്ങൾ അവർ കണ്ടെത്തുന്നത് എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നുണ്ട്. പകൽ സമയം വല്ല ഗുഹകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പിന്നെ മറ്റു വെള്ളത്തിലോ ഒക്കെ അവർ ഒളിച്ചിരിക്കുകയും സൂര്യത്തിൻ്റെ ആ താപമേൽക്കാതിരിക്കുവാൻ അങ്ങനെ മറയുകയും ചെയ്ത ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അള്ളാഹു പറയുകയാണ്, കദാലിക വഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബ്റാ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യം നാം നേരത്തെ പറഞ്ഞുവല്ലോ അതുപോലെ തന്നെയാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അദ്ദേഹത്തെ അതുപോലെ തന്നെയാണ് വീണ്ടും പറയുവാനുള്ളത്. പടിഞ്ഞാറ് ഭാഗത്ത് കണ്ട ജനതയോട് അദ്ദേഹം അനുവർത്തിച്ച അതേ നയം തന്നെയാണ് കിഴക്ക് ഭാഗത്തുള്ള ജനതയോടും അദ്ദേഹം അനുവർത്തിച്ചത് എന്ന അർത്ഥത്തിനാണ് അല്ലാഹു തആല കദാലിക എന്ന് പ്രയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പക്കലുള്ള കഴിവ് എന്തൊക്കെയാണെന്ന് അല്ലാഹു നന്നായിട്ട് അറിയാം. വഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബ്റാ എന്ന് അല്ലാഹു പറയുന്നു. അതനുസരിച്ച് കഴിവിൽ പെട്ടതെല്ലാം താൻ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട ദുൽഖർനൈനി, സൂര്യസ്തമാന സ്ഥലങ്ങളിലെത്തി, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തും സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തും എത്തി. 86-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, വജദഅന്ദഹാ ഖൗമൻ ഖുൽനാ യാ ദുൽഖർനൈനി ഇമ്മാ അൻ തുഅദിബ വഇമ്മാ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന. സൂര്യൻ അസ്തമിക്കുന്നതായ ആ സ്ഥലത്ത് അദ്ദേഹം എത്തുകയും അങ്ങനെ അവിടെയുള്ള ആ ജനങ്ങളോട് അദ്ദേഹം പ്രബോധനം നടത്തുകയും ഒക്കെ ചെയ്ത സംഭവം 86-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല വിവരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ പടിഞ്ഞാറേ അറ്റം വരെയും ഭൂമിയുടെ കിഴക്കേ അറ്റം വരെയും അദ്ദേഹം യാത്ര ചെയ്തു എന്ന് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി വിവരണങ്ങൾ ഇനി ദുൽഖർനൈനി യജൂജ് മൗജൂജിൻ്റെ കുറിച്ച്, യജൂജ് മൗജൂജ് വിഭാഗത്തെ തടഞ്ഞു നിർത്തിയ സംഭവവും ഭൂലോകത്ത് നാശം വിതച്ച ആ സമൂഹത്തിനെ വലിയ ഒരു കെട്ടിനകത്ത് അകപ്പെടുത്തി അദ്ദേഹം പ്രത്യേകമായ ഒരു മതിൽ നിർമ്മിച്ച വിഷയവുമൊക്കെ ഖുർആൻ ഷരീഫിൽ അള്ളാഹു പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം അടുത്ത ദിവസം നമുക്ക് പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.